എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു കൊച്ചു ഉരുളം കഴിഞ്ഞ് നിന്ന് നമുക്ക് ഒരു പത്ത് പതിനാറ് ഉരുളം കഴിഞ്ഞ് അതായത് ഒരു കൊട്ടൻ അറിയുരുളം കഴിഞ്ഞ് യാതൊരു ചിലവില്ലാതെ എങ്ങനെ നമുക്ക് വിളവെടുപ്പ് നടത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് എങ്ങനെ ഇത് നട്ടു വളർത്താം എന്ന് പറയുന്നേക്കാൾ മുമ്പ് നമ്മുടെ വിളവെടുപ്പ് ആദ്യം കാണാം അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് നട്ടു നട്ടുവളർത്തുക എന്നുള്ളത് നോക്കാം നമ്മളുണ്ടല്ലോ ഈ ഒരു ചാക്കിൽ കഴിഞ്ഞ ജൂണിലെ ഇത് മുളച്ചത് നട്ടായിരുന്നു പിന്നീട് അത് വളർന്ന് വലുതായി നമ്മൾ കമ്പൊക്കെ നാട്ടി കൊടുത്തൊക്കെ ചെയ്തതാണ് പിന്നീട് ഞാനത് മറന്നു ഇതിൻ്റെ കാര്യം പിന്നെ ഇപ്പോൾ ഇതിൽ പുല്ലൊക്കെ പിടിച്ചിട്ട് കണ്ടു ഇതിൽ ഈ പുല്ലൊക്കെ ഇതിൽ കണ്ടു ഇതിലെ പോലെ പുല്ലൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു അപ്പം ഞാൻ എനിക്ക് കുറച്ച് മണ്ണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പുല്ലൊക്കെ ഇതിൽ നിന്ന് പറിച്ചു കളഞ്ഞിട്ട് ആ ഇതിൽ നിന്ന് കൈ മണ്ണെടുക്കണ സമയത്ത് ആദ്യം കുറച്ച് ചീഞ്ഞിട്ടുള്ള ഉരുളം കഴുകാൻ കിട്ടി ഇതിൽ കുറേ ചീഞ്ഞുപോയി നമ്മളത് പറിക്കേണ്ട കാലാവധി കഴിഞ്ഞു തോന്നുന്നത് ക്ച്വലി ഇത് ഉണങ്ങിപ്പോയി കഴിഞ്ഞതാണ് എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ കൈകൊണ്ട് മാന്തണ സമയത്ത് എനിക്ക് കുറേ ഉരുളം കഴുങ്ങ് കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ ഞാൻ മുന്നേ ഉരുളം കഴുങ്ങ് നട്ടതായിരുന്നല്ലോ എന്ന് ആ പിന്നീടാണ് ഞാൻ വേഗം ഫോണൊക്കെ എടുത്തിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് പിടിക്കാന്ന് വെച്ചത് അപ്പോൾ ഇതിൻ്റെ മേലെ കാണുന്ന ഈ ഉരുളം കഴുങ്ങ് ഉണ്ടല്ലോ അത് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയതാണേ അപ്പം നമുക്ക് ഇതൊക്കെ ആദ്യം ഓരോ പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇനി എത്ര ഉരുളം കഴുങ്ങുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഞാനിതിങ്ങനെ എടുക്കണ സമയത്ത് എനിക്ക് കുറേ ഉരുളം കഴുങ്ങ് ചീഞ്ഞതായിട്ട് കിട്ടി കണ്ടു ഇത് ഒത്തിരി ചീഞ്ഞു പോയി ഇത് ഉരുളം കിഴങ്ങ് ഇതിൽ കിടന്നിട്ട് നമ്മൾ ഇതൊരു മൂന്ന് മാസം കഴിഞ്ഞാൽ അത് പറിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഇത്രയും മഴയൊക്കെ പെയ്തപ്പോഴേ അതിൽ വെള്ളം നിന്നിട്ട് അത് ചീഞ്ഞ് പോയതാണ് ആക്ച്വലി നമ്മളുണ്ടല്ലോ ഉരുളം കിഴങ്ങ് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി ആവുമ്പം അതിൻ്റെ തണ്ടൊക്കെ മഞ്ഞളിച്ച് ഇലയൊക്കെ ഉണങ്ങി അതങ്ങനെ ഉണങ്ങി വീഴും അതിൽ അപ്പം നമ്മളത് പറിച്ചെടുക്കണം പക്ഷേ ഞാനിത് ശ്രദ്ധിച്ചില്ലേ മറന്നുപോയി അപ്പം നമ്മൾ ജൂണിൽ നട്ടതാണ് ഈ മാസം ഏറ്റവും ഫസ്റ്റിൽ നമ്മളിത് പറിക്കേണ്ടതായിരുന്നു ഇത്രയും നാളിങ്ങനെ മഴ പെയ്തതുകൊണ്ടാണ് ഇത് ഇത്രയും കേടായിപ്പോയത് എങ്കിലും നമുക്ക് ഇതിൽ നിന്ന് പറിച്ചു കഴിഞ്ഞപ്പം ഉണ്ടല്ലോ പതിനാറ് ഉള്ളം കിഴങ്ങ് നല്ലത് കിട്ടി ഒരുപാട് വലിപ്പമൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു ഉരുളം കിഴങ്ങ് ആണ് എങ്കിലും നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണല്ലോ അടിപൊളി ഉരുളം ാണിത് പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ ഉരുളം കിഴങ്ങ് ഓ അതിൻ്റെ മണ സൈക്കില് അത്ര ചീത്ത മണമാണ് ഈ ഉരുളം ചീഞ്ഞത് പക്ഷേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നല്ലതാണ് കിട്ടിയത് അതിന് യാതൊരു കേടുമില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉരുളം കഴങ്ങാണെങ്കിൽ ഇത്തിരി നീളത്തിൽ വലുപ്പത്തിലാവും പക്ഷേ ഇത് ഉരുണ്ടിട്ട് അത്ര അധികം വലുപ്പമില്ല എങ്കിലും നല്ല അടിപൊളിയാണ് നമുക്കുണ്ടല്ലോ ഒരു ഉരുളം കഴുങ്ങിന്ന് ശരിക്കും പത്തിരുപതിലേക്കാളും കൂടുതൽ ഉരുളം കഴുങ്ങ് ഉണ്ടായിട്ടുണ്ടാകും കുറച്ചെണ്ണം ചീഞ്ഞ് പോയല്ലോ നമുക്ക് പതിനാറെ എണ്ണം നല്ലത് കിട്ടിയിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് കൃഷി ചെയ്യാൻ നോക്കാം ഇതുപോലെ നല്ല മുളച്ച ഉരുളം കഴങ്ങ് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ കടയിൽ നിന്ന് ഉരുളം കഴുങ്ങ് വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ മുളച്ചതുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഈർപ്പം തട്ടിയാൽ മതി അത് പെട്ടെന്ന് മുളയ്ക്കും അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് നടനെന്ന് നോക്കാം അപ്പം നമ്മൾ സാധാരണ വീട്ടിൽ ചപ്പ് ചവറൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മിറ്റടിക്കണത് ചപ്പൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിടും എന്നിട്ട് അത് ഒരു ചാക്കിലോട്ട് ആക്കാനുള്ള അത്ര ആവണ സമയം വരെ ഞാൻ അവിടെ കൂട്ടിയിടും എന്നിട്ട് അത് ആവുമ്പോൾ ഞാൻ ഒരു ചാക്കിലോട്ട് അതൊക്കെ മാറ്റും നമ്മുടെ വീട്ടിൽ ഡെയിലി എന്തായാലും കുറച്ച് ചപ്പ് ചവറുകൾ ഇല്ലാതിരിക്കില്ല അല്ലെങ്കിൽ പറമ്പിലെങ്കിലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഇതേപോലെ ഒരു ചാക്കിൽ നിറച്ച് വെക്കണം ഇപ്പോൾ പേപ്പർ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം അതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല അങ്ങനെ അതെല്ലാതും ഞാൻ െ ഇപ്പം ഒരു ചാക്കിൽ നിറച്ചു കഴിഞ്ഞു ഇനി ഇപ്പം നമ്മൾ ഈവിടെ ചപ്പു ചവറൊക്കെ ഇട്ടല്ലോ അതിൻ്റെ അടിയിൽ തന്നെ ഒത്തിരി മണ്ണുണ്ടാകും ആ മണ്ണും നമ്മളിതിൻ്റെ മേലെ തന്നെ വാരിയിടണം അപ്പോൾ അവിടുത്തെ ആ മണ്ണൊക്കെ വൃത്തിയാക്കി കിട്ടി ഇനി അപ്പം നമുക്ക് അടുത്ത ഇല ഇതേപോലെ തന്നെ അവിടെ അടിച്ചു കൂട്ടാനും പറ്റും അപ്പം ഞാനിവിടുത്തെ മണ്ണും എല്ലാം ഞാൻ ഇതിലോട്ട് മാറ്റി ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടെ നല്ല മണ്ണിടാണ് ചെയ്യുന്നത് അപ്പം ആകെ കൂടെ ഈ ചപ്പ് ചവറുകളും ഇവിടുത്തെ അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ മണ്ണും അതിൻ്റെ മേലെ ഇവിടുത്തെ തന്നെ കുറച്ച് മണ്ണ് മാത്രമാണ് ഇട്ടിരിക്കുന്നത് വേറെ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് യാതൊരു ചിലവില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് കൃഷി ചെയ്യാം എന്നുള്ളത് ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ നന്നായിട്ട് മുളച്ചിട്ടുള്ള ഉരുളം വേണം അതിലായിട്ട് നടാനായിട്ട് ആ മുളച്ചിട്ടുള്ള ഭാഗം വേണം നമ്മൾ പുറത്തോട്ട് വെക്കാനായിട്ട് ഒരിക്കലും കട്ട് ചെയ്തിട്ട് വെക്കരുത് കട്ട് ചെയ്തിട്ട് വെച്ചതിന് ശേഷം എനിക്ക് രണ്ടെണ്ണം ചീഞ്ഞ് പോയി ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ചത് അപ്പോൾ എനിക്ക് ഒന്നും ഗേടാവാതെ ഫുള്ളായിട്ടും കിട്ടി അപ്പം അതൊന്നും ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഇതിന് വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല വെറുതെ തെളിച്ച് കൊടുക്കാനേ പാടുള്ളൂ ആ മണ്ണിൽ ചെറുതായിട്ടൊരു ഇറുപ്പം വേണം അത്ര മാത്രമേ പാടുള്ളൂ അതല്ല ഇത് ചീഞ്ഞ് പോകും അങ്ങനെ നമ്മളിങ്ങനെ വെള്ളമൊക്കെ തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിങ്ങനെ പൊടിച്ച് ഇതേപോലെ ഇല പരുവാവും അത് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച ആകുമ്പോഴേക്കും ഇതിങ്ങനെ വളർന്ന് വളർന്നു വരും പെട്ടെന്ന് പെട്ടെന്ന് ഇത് വളരും അപ്പോൾ ഇത് വളരേണ്ടത് അനുസരിച്ച് നമ്മളൊരു കോല് കുത്തിയിട്ട് കെട്ടി കൊടുക്കണം ഇത് പെട്ടെന്ന് വളരും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണ് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നല്ല നീർവാഴ്ചയുള്ള മണ്ണ് വേണം അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് കണ്ടു പെട്ടെന്ന് വളർന്നു വരുന്നത് അത് കുറച്ച് നാൾ കഴിയണ സമയത്ത് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവും അത് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ആ മെല്ലെ മണ്ണിലോട്ട് ചായും നമ്മൾ എത്ര കെട്ടി കൊടുത്താലും അത് നിൽക്കില്ല അപ്പോൾ അത് നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു മാസത്തിന് ശേഷം നമുക്ക് വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും കറക്റ്റ് ഒരു നാല് മാസമൊക്കെ മതി അതിനുള്ളിൽ നമുക്ക് എന്തായാലും വിളവെടുപ്പ് നടക്കാൻ പറ്റും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വളർച്ച വരും അന്നേരം നമ്മളതിൻ്റെ കടക്കിൽ മണ്ണ് കൂട്ടി കൊടുക്കണം അത് മറക്കരുത് പിന്നീട് രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ അതിലൊരു വളപ്രയോഗം അതായത് ചാരവും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേ പോലെ നമ്മൾ ചാരോ മണ്ണും തുല്യ അളവിലെടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിൻ്റെ കടക്കിലിട്ടിട്ട് നന്നായിട്ട് മണ്ണ് കൂട്ടിക്കൊടുത്ത് നമ്മൾ വെള്ളം തെളിച്ചു കൊടുക്കണം പിന്നീട് യാതൊരു വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ മൂന്ന് മാസം വരെ ഇതേപോലെ നമ്മൾ കടക്കിൽ മണ്ണ് കൊടുക്കണം അത് കഴിഞ്ഞാൽ അതിൽ പൂവൊക്കെ വരും പൂവൊക്കെ കൊഴിഞ്ഞ് കുറച്ച് കഴിയണ സമയത്ത് ആ തണ്ടൊക്കെ പഴുക്കാൻ തുടങ്ങും ഇലകളും പഴുക്കാൻ തുടങ്ങും പിന്നെ അത് നമ്മൾ എത്ര കെട്ടിക്കൊടുത്താലും നിൽക്കില്ല അപ്പോൾ അത് നമ്മൾ നിലത്തിട്ട് നല്ലത് എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് പറിച്ചെടുക്കാൻ പറ്റും ശരിക്കും അതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങി പോവും ആ ഒരു സമയം അതായത് ഒരു നാല് മാസം കറക്റ്റ് ഒരു നാല് മാസം അല്ലെങ്കിൽ നാല് മാസം അവണോട് കൂടിയിട്ട് അതിൻ്റെ വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും ഒത്തിരി അധികം വൈകി കഴിഞ്ഞാൽ ഇതേപോലെ ചീഞ്ഞുപോവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ കൂർക്ക നട്ടിരുന്നു ഇപ്പം അത് വിളവെടുപ്പ് നടത്താനായി പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടാണ് കറക്റ്റായിട്ട് പറിക്കാൻ പറ്റുള്ളൂ എങ്കിലും നമുക്ക് ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ അത് കുറച്ച് പറിച്ചു കറി വെച്ചായിരുന്നു കുഞ്ഞു കുഞ്ഞു മണികളാണ് അത്ര വലുതായിട്ടില്ല അടുത്ത മാസം ലാസ്റ്റിലൂടെയാണ് നമുക്ക് പറക്കാനാവുക എങ്കിലും ഞാൻ വേഗം പറിച്ചൊന്നേ ഉള്ളൂ കണ്ടു നമ്മുടെ കൂർക്ക ഇത്ര വലുപ്പമേ വന്നിട്ടുള്ളൂ ഇനി ഒരു മാസം കൂടി കിടന്നാലേ അത് നല്ലൊരു വലിപ്പം വരും അന്നേരം നമുക്ക് ഫുള്ളും പറിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കൃഷി ഗ്രൂപ്പിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പറിച്ചിട്ടുള്ള കൂർക്കയാണ് ഇത് കണ്ടു കുറച്ച് കൂർക്ക പറിച്ചിട്ടാണ് അവർക്ക് ഇത്ര അധികം കിട്ടിയെന്ന് പറഞ്ഞു അപ്പം നമ്മൾ കൂർക്ക ആയിക്കോട്ടെ ചേമ്പ് ചേന ഉരുളം ഇതെല്ലാം നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാം യാതൊരു മുതൽ മുടക്കുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളിപ്പം ഉരുളം കഴുങ്ങ് വിളവെടുപ്പ് കാണിച്ചല്ലോ അല്ലേ അപ്പം അതുപോലെ തീർച്ചയായിട്ടും എല്ലാവർക്കും പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഉരുളം കഴുങ്ങ് വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഉരുളം കഴങ്ങ് കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യണം നന്ദി നമസ്കാരം